റഹ്മത്തില്ല എങ്കിൽ ഞങ്ങള് നഷ്ടത്തിലാണ് നാദാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, തന്റെ വാപ്പാക്കും അമ്മാക്കും വേണ്ടി സദാസമയം ദുആ ചെയ്യുമ്പോ റഹ്മത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണേ, റബ്ബിർഹംഹുമാ 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 കമാ റബ്ബയാനി സഗീറ. ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചത് എന്റെ ഉമ്മയാണ്, ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചത് എന്റെ ഉപ്പയാണ്. ശൈശവത്തില് അല്ലാഹുവേ, ശൈശവത്തില് അല്ലാ ബാല്യത്തില് കൗമാരത്തില് എന്റെ ഉപ്പയും അമ്മയും എന്നോട് കരുണ കാണിച്ചു അല്ല, അവരുടെ ശരീരത്തിൽ ഞാൻ വിസർജിച്ചു അല്ല, അവരെന്നെ വലിച്ചെറിഞ്ഞിട്ടില്ല പഠിച്ചവനെ, അവരുടെ ശരീരത്തിൽ ഞാൻ ഛർദ്ദിച്ചു വെച്ചു അല്ല, ആ ഛർദ്ദി അവരെ തുടച്ചു മാറ്റി വൃത്തിയാക്കി എനിക്ക് ചുടുചുംബനം നൽകി എന്നെ കുളിപ്പിച്ച് ആ തൊട്ടിലിൽ ഇട്ട് എന്നെ ആട്ടിയുറക്കിയവരാണ് എന്റെ ഉമ്മയും എന്റെ ഉപ്പയും. അല്ലാഹുവേ ഞാൻ വളർന്നു വലുതായി, ഞാൻ അരോഗാത്രനായി, ഞാൻ ആരോഗ്യമുള്ളവനായി, എന്റെ ഉമ്മാക്ക് 90 വയസ്സ്, എന്റെ ഉപ്പാക്ക് 100 വയസ്സ്, അവര് വാർദ്ധക്യ സഹജമായ അവസ്ഥയിലാണ്, അവർക്ക് സ്വന്തമായി കുളിക്കാൻ കഴിയുന്നില്ല, അവർക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, അവർ കിടന്ന കിടപ്പിൽ വിസർജിക്കുകയാണ്, കിടന്നുകൊണ്ടാണ് മലമൂത്ര വിസർജനം നടത്താറുള്ളത്, സ്വന്തമായി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകാൻ കഴിയുന്നില്ല, സ്വന്തമായി വസ്ത്രം മാറ്റാൻ കഴിയുന്നില്ല. ഞാൻ ആരോഗ്യമുള്ളവനാണ്, ഞാൻ 35-കാരനാണ്, 45-കാരനാണ്, 28-വയസ്സുകാരനാണ്, എനിക്ക് എന്റെ സുന്ദരിയായ ചുറുചുറുക്കുള്ള പെണ്ണാണ് എന്റെ ഭാര്യ, അവൾക്കും വയസ്സ് 24, അവൾക്കും വയസ്സ് 19, അവളും ഞാനും എന്റെ ഉമ്മയും ഉപ്പയോടൊപ്പമാണ് താമസിക്കുന്നത്, വയസ്സനും വയസ്സിയുമായ എന്റെ മാതാപിതാക്കളോടൊപ്പമാണ് താമസിക്കുക. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുമ്പോ എന്റെ ഉമ്മയും ഉപ്പയും ഒരു വീടിന്റെ മൂലയിൽ ഒരു കട്ടിലിൽ കിടന്നിട്ട് കുരയ്ക്കുകയാണ്, ഛർദ്ദിക്കുകയാണ്, കാഷ്ടിക്കുകയാണ്, മൂത്രിക്കുകയാണ്. ആ കാഷ്ടം കാണുമ്പോ ഈ പുതുനാരിക്ക് ഇഷ്ടപ്പെടുകയില്ല, ഈ പൊന്നുമോൻ ഇഷ്ടപ്പെടുകയില്ല. ആ ഉപ്പാന്റെ ഉമ്മാന്റെ അരികിലേക്ക് പോയി നിന്നിട്ട് ചേ എന്തേ നിങ്ങൾ കാഷ്ടിക്കുന്നത്, ബാത്റൂമിൽ കയറി കാഷ്ടിച്ചുകൂടെ, ചേ എന്തേ വൃത്തികേട്, നിങ്ങൾ എന്തിനാണ് ഈ നല്ല അടിപൊളിയായ വെട്രിഫൈഡ് കൊണ്ട് സജ്ജീകരിച്ച, ഏറ്റവും നല്ല മാർബിൾ കൊണ്ട് സജ്ജീകരിച്ച ഈ ആധുനിക സംവിധാനത്തിൽ പടുത്തുയർത്തിയ ഈ വീട്ടിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് തുപ്പുന്നതും, നിങ്ങൾക്ക് ആ പാത്രത്തിൽ തുപ്പിക്കൂടെ, ഈ പുരയുടെ ഈ കോലായിൽ തുപ്പി നശിപ്പിക്കണമോ. ഈ 90-വയസ്സുകാരിയായ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഈ 35-കാരനായ മകൻ പറയുന്നത്, പിറകോട്ട് പോകോ 35-കാരാ, പിറകോട്ട് പോകോ 35-കാരാ, നിന്റെ ഉമ്മ നിന്നെ ഒക്കത്തെടുത്ത് വെച്ചപ്പോ ആ ഉമ്മാന്റെ ശരീരത്തിൽ നീ തുപ്പി നാറ്റിയില്ലേ, ആ ഉമ്മാന്റെ ഉപ്പാന്റെ ശരീരത്തിൽ നീ വിസർജിച്ചില്ലേ, ആ ഉമ്മയോ ഉപ്പയോ നിന്നെ ആക്രോശിച്ചിട്ടുണ്ടോ, നിന്നെ ആട്ടിയോടിച്ചിട്ടുണ്ടോ, ചേ എന്ന് പറഞ്ഞിട്ടുണ്ടോ, നിന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ, നിന്നെ അവഗണിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല പൊന്നുമോനെ, ഇല്ല ഇല്ല. നിന്നെ കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി കല്യാണ വീട്ടിൽ പോകുമ്പോ വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ചു കൊണ്ടുപോകുന്ന ഉമ്മ, ആ ഉമ്മാന്റെ ഒക്കത്തിൽ നിന്ന് കാഷ്ടിച്ചിട്ട് പോലും 5000-6000 രൂപ വില മതിപ്പുള്ള ആ ഡ്രസ്സ് പോലും മാലിന്യം കൊണ്ട് നിറഞ്ഞിട്ട് പോലും ആ ഡ്രസ്സ് വലിച്ചെറിഞ്ഞതല്ലാതെ തന്റെ പൊന്നോമനയെ വലിച്ചെറിയാത്ത ആ മാതാവ് 90 വയസ്സായിരിക്കുമ്പോ ആ മാതാവിന്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ അല്ലാഹു നിനക്ക് പഠിപ്പിച്ചത് അല്ലാന്റെ ഇസ്മാണ്. റഹ്മത്ത് ചെയ്യണേ, ആ ഉമ്മയോട് നീ റഹ്മത്ത് ചെയ്യണേ, ആ ഉമ്മയോട് നീ കരുണ കാട്ടണേ എന്നാ. ആ ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുന്നല്ല പറഞ്ഞത്, ആ ഉമ്മയെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടു കിടത്താനല്ല പറഞ്ഞത്, ആ ഉമ്മ കാണിക്കുന്ന ഓരോരോ വാക്കുകൾക്കും റഹ്മത്ത് ചൊരിയണേ, കാരുണ്യത്തോടെ നോക്കണേ. ആ ഉമ്മയെ നോക്കുമ്പോ കാരുണ്യത്തിന്റെ നോട്ടമായിരിക്കണം, ആ ഉപ്പയോട് സംസാരിക്കുമ്പോ കാരുണ്യത്തിന്റെ സംസാരമായിരിക്കണം, ആ ഉമ്മയെ ശുദ്ധീകരിക്കുമ്പോ ചേ വെറുപ്പെന്ന വാക്കോടെ ആ ഉമ്മാന്റെ ഉപ്പാന്റെ വൃത്തിഹീനമായ മാലിന്യങ്ങൾ എടുത്തു മാറ്റരുതേ. അങ്ങനെ മാറ്റുമ്പോ നിന്റെ മനസ്സിൽ ഒരു അരോചകമായ വാക്ക് വരരുതേ, അങ്ങനെ വരാതിരിക്കാനാണ് അല്ലാഹു റഹ്മത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് പറഞ്ഞത്, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ അല്ലാഹ് എന്റെ ഉമ്മയോടും ഉപ്പയോടും നീ കരുണ കാണിക്കണേ, എനിക്കും എന്റെ ഉപ്പയോടും ഉമ്മയോടും കരുണ കാണിക്കാൻ എന്റെ മനസ്സിന് താക്കത്ത് നൽകണേ അല്ലാ, ശക്തി നൽകണേ അല്ലാ എന്ന് അല്ലാന്റെ കാരുണ്യത്തിന്റെ വാക്കാണ് ഇവിടെ ഉപയോഗിക്കാൻ പറഞ്ഞത്. അത് ഓർമ്മപ്പെടുത്തലാണ് റമദാനിന്റെ ആദ്യത്തെ പത്തില്, അല്ലാഹുമ്മ റഹ്മനീ യാ റഹമർ റാഹിമീ എന്ന് പറയാൻ ആദരവായ നബി തങ്ങൾ എന്നോടും നിങ്ങളോടും പഠിപ്പിച്ചത്. ഇതാണ് റഹ്മത്ത്. ഉമ്മാക്കും ഉപ്പായോടും വയസ്സാകുമ്പോ നമുക്ക് വെറുപ്പുണ്ടാവൂലേ, വെറുപ്പുണ്ടാവും. എത്രത്തോളം ഒക്കെ ആണെങ്കിൽ എന്നും എന്നും കിടന്ന് കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ഒക്കെ ചെയ്യുമ്പോ നമുക്ക് വെറുപ്പുണ്ടാവും.
മഹാന്മാരായ ഉലമാക്കൾ തഫ്സീറിൽ പറയുകയാണ്, കിതാബിൽ പറയുകയാണ്, മാതാവോ പിതാവോ വിസർജിച്ചു കിടക്കുമ്പോ നമ്മൾ അവർക്ക് ഹിദ്മത്ത് ചെയ്യുന്നവരാണ്, നമ്മൾ അവരെ സംരക്ഷിക്കുന്നവരാണ്, ശുശ്രൂഷിക്കുന്നവരാണ്, അവർക്ക് പണിയെടുക്കുന്നവരാണ്. പക്ഷേ ആ ദുർഗന്ധം വമിക്കുമ്പോ ചേ എന്ന് വെറുപ്പോടെ നമ്മൾ മുഖമൊന്ന് തിരിക്കലോ, ചേ എന്ന് പറയലോ, അത് മാതാപിതാക്കളോടുള്ള പീഡനമാണ്, പീഡനമാണ്, പീഡനമാണ്. ഇടിക്കലല്ല, മാതാപിതാക്കളെ തെറി പറയലല്ല, മാതാപിതാക്കളെ പട്ടിണിക്കടലല്ല, മാതാവിന്റെ കാഷ്ടം എടുക്കുമ്പോ, മാതാവ് കാഷ്ടിച്ച വസ്ത്രം കഴുകുമ്പോ ആ സ്മെല്ല് കാരണം ചേ അല്ലെങ്കിൽ ഒരു വെറുപ്പ് മനസ്സുകൊണ്ട് നമ്മൾ ധരിച്ചാല് അത് ഉമ്മയോടുള്ള പീഡനമായി നിന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയും നാളെ റബ്ബിന്റെ കോടതിയിൽ മാതാവിനെ പീഡിപ്പിച്ചവനെന്ന പേരിൽ നിന്നെ നാളെ വിളിക്കുകയും വിചാരണയുടെ തിരുമുറ്റത്തേക്ക് കൊണ്ടുവരും. മാതാപിതാക്കളെ പീഡിപ്പിച്ചവന്റെ പട്ടികയിൽ നീ ഉൾപ്പെടുകയും ചെയ്യും. അതാണ് ഈ റമദാനിന് വിചാരണയുടെ തിരുമുറ്റവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായോ? ഇതിനാണ്